ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുവാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ന്യൂകാസിൽ ബ്ലേഡേഴ്സിന്റെ സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും. തൊടുപുഴ വണ്ണപ്പുറം ഇടുക്കി റോഡിൽ പലയിടങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും. തുടർച്ചയായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാരണം ഇടുക്കിയിലെ പല മലയോര മേഖലകളും ഒറ്റപ്പെട്ടു. ദേശീയ സംസ്ഥാന പാതകൾക്കൊപ്പം ഗ്രാമീണ പാതകളും അടഞ്ഞതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതും പ്രതിസന്ധിയിലായി. കഴിഞ്ഞ 3 ദിവസമായി ഇടുക്കി ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. വൈദ്യുതി വിതരണം തകരാറിലായതോടെ പുറലോകവുമായുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ്. തൊടുപുഴ വണ്ണപ്പുറം ചേലച്ചുവട് റോഡിൽ തട്ടേക്കല്ല് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 JCBകൾ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ ഇന്ന് രാവിലെ മുതൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും മറ്റൊരു സമാന്തര റോഡിലൂടെ കാറുകൾക്കും ബൈക്കുകൾക്കും ചെറുവാഹനങ്ങൾക്കും കടന്നുപോകാൻ സാധിക്കുന്നുണ്ട്. ചേലച്ചുവട് കീരിത്തോട് ചുരുളി നിവാസികൾക്ക് തൊടുപുഴ മൂവാറ്റുപുഴ എറണാകുളം ഭാഗങ്ങളിലേക്കുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുവാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ പല ഭാഗങ്ങളിലും മണ്ണ് ഇടിഞ്ഞു വീണെങ്കിലും ആർക്കും പരിക്കുകളോ ജീവഹാനിയോ സംഭവിച്ചിട്ടില്ല. കൂടാതെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാനായി സ്തുത്യർഹമായ സേവനമാണ് KCB ജീവനക്കാരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ തടസ്സങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. 1-2 ദിവസം കൊണ്ട് ഈ റോഡ് സഞ്ചാരയോഗ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കനത്ത മണ്ണിടിച്ചിലാണ് ഉണ്ടായതെങ്കിലും ആളപായം ഒന്നുമില്ല എന്നുള്ളത് ആശ്വാസജനകം തന്നെയാണ്. അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ ഇടുക്കിയിലെ റോഡുകളിലൂടെ സഞ്ചരിക്കാവൂ എന്ന് അധികൃതർ പ്രത്യേകം അറിയിക്കുന്നുണ്ട്. മറ്റു ജില്ലകളിൽ നിന്നുള്ള സന്ദർശകർ ഇടുക്കി ജില്ലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കേണ്ടതാണ്. മിക്ക റോഡുകളും ദുർബലമായ അവസ്ഥയിലാണ്. കേരളത്തിലുണ്ടായിട്ടുള്ള പ്രളയക്കെടുതിയെ നേരിടുവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നതുപോലുള്ള സഹായം ചെയ്യണമെന്നും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.